നമസ്കാരം ഗൈസ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. സാധാരണക്കാർക്ക്, വലിയ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെക്കാൾ ഉപരി വളരെ സാധാരണപ്പെട്ട ആളുകൾക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാൻഡിൽസ് എന്താണ്, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, കാൻഡിൽ സ്റ്റിക്കിന്റെ ഡിസൈൻ എങ്ങനെ വരും, കാൻഡിൽ സ്റ്റിക്ക് ഏതെല്ലാം തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്, കാൻഡിൽ സ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതാ രീതിയിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ പാറ്റേൺ ഏതെല്ലാം പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, അത്തരം പാറ്റേൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ട്രേഡ് എൻട്രി എടുക്കുന്നത്, എക്സിറ്റ് എടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് വെച്ചിട്ട് നമ്മള് കാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു പാറ്റേൺസ് എങ്ങനെ, ഡിസൈൻ എങ്ങനെയാണ്, കാൻഡിൽ സ്റ്റിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെങ്ങനെ തിരിച്ചറിയാം, അതിനെ ഒരു ട്രേഡായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ചുള്ള കുറച്ച് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും. അത്തരം വീഡിയോസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ഓപ്പണിൽ ചോദിക്കാൻ മടിക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അത്തരം കാര്യങ്ങളോട് നമുക്ക് ഡിസ്കഷനിലൂടെ മുന്നോട്ട് പോവാം. വളരെ സാധാരണപ്പെട്ടവർ, പ്രൊഫഷണൽസ് വിട്ടേക്ക് പോവാം, അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. വളരെ സാധാരണപ്പെട്ടവരായ ഒരുപാട് പേര് ടെക്നിക്കലി കാര്യങ്ങൾ അധികം അറിയാതെ ഫണ്ടമെന്റലി ഒക്കെ മറ്റുള്ളവരുടെ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോയില് ഫ്രീ ആയിട്ട്, ഇപ്പൊ നമുക്ക് ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ, ടെക്നിക്കൽ ഒരു കോഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് പോയി പഠിക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ പറ്റാത്തവർക്ക് ചെറിയ രീതിയിൽ മനസ്സിലാകുന്ന, വളരെ കോമൺലി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാലിസ്റ്റിക്സ് എന്താണ്, അത് അത്തരം കാലിസ്റ്റിക്സ് കൂടി ചെയ്ത പാറ്റേൺസ് എന്താണ്, അത്ര പാറ്റേൺസ് എങ്ങനെ ട്രേഡ് ചെയ്യുക, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മള് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. അത് കണ്ടിന്യൂസ്ലി അടുത്തടുത്ത ദിവസങ്ങൾ സീരീസ് ആയിട്ട് ആയിരിക്കില്ല എങ്കിലും നമ്മള് ഇടവിട്ട ഇടയ്ക്ക് ഇടയ്ക്കുള്ള നമ്മുടെ വീഡിയോകളിൽ ഈ ഇതിന്റെ തുടർന്നുള്ള സീരീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് കാൻഡിൽസ്റ്റിക് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഒരു കാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഒരു ഡിസൈൻ ഓഫ് എ കാൻഡിൽ. അപ്പൊ ഒരു കാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മള് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ നടക്കുന്ന പ്രൈസ് മൂവ്മെന്റിനെ ക്രോഡീകരിച്ച് ചിത്രരൂപത്തിലാക്കി ഒരു രൂപത്തിൽ മാറ്റിവെക്കുന്നതാണ് കാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത്. 10 മുതൽ 10.5 വരെ നടക്കുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ്, അതിൽ 10 മണിക്ക് ആ റേറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം അത് താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു, ഏതെല്ലാം രീതിയിൽ അത് ചലിക്കുന്നു, അവിടം വരെ ചലിക്കുന്നു, ആ ചലിച്ചതിന് ശേഷം 10.5 ആകുമ്പോൾ, അരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിൽ അരമണിക്കൂർ കഴിയുമ്പോൾ അത് എവിടെ ക്ലോസ് ആകുന്നു, അതാണ് ഒരു കാൻഡിലിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബേസിക്കലി 4 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓപ്പൺ റേറ്റ് ഉണ്ടാവും, അരമണിക്കൂർ ആ ടൈം ഫ്രെയിമിൽ പോയിരിക്കുന്ന ലോ ഉണ്ടാവും, അതുപോലെ ആ ടൈം ഫ്രെയിമിൽ പോയിരിക്കുന്ന ഹൈ ഉണ്ടാവും, ആ ടൈം ഫ്രെയിമിൽ തന്നെ എവിടെ ക്ലോസ് ചെയ്യുന്നു അവസാന സെക്കൻഡിൽ നടക്കുന്ന പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ക്ലോസ്. അപ്പം ഓപ്പൺ ഹൈ ലോ ക്ലോസ്, OHLC, അങ്ങനെയാണ് ഒരു കാൻഡിൽ രൂപപ്പെടുന്നത്. ഇപ്പൊ കാൻഡിൽ തന്നെ നമ്മള് കാൻഡിൽസ്റ്റിക്കിന്റെ പാറ്റേൺ പഠിക്കുമ്പോൾ നമുക്ക് അതിനെ ബാറായിട്ട് രേഖപ്പെടുത്താൻ പറ്റും, അതുപോലെ കാൻഡിലായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. അപ്പൊ കാൻഡിലിന്റെ രൂപം എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങൾ കൂടി ചേരുന്ന, ഈ 4 കമ്പോണൻസ് കൂടി ചേരുന്നതാണ്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഈ 4 കമ്പോണൻസോട് കൂടി ചേരുമ്പോഴാണ് ഒരു കാൻഡിൽ രൂപപ്പെടുന്നത്. അത് ഓരോ ഒരു ടൈം ഫ്രെയിമിൽ എങ്ങനെ സംഭവിക്കുന്നു, ഒരു നിശ്ചയ ടൈം ഫ്രെയിം, നമ്മൾ സെറ്റ് ചെയ്ത ടൈം ഫ്രെയിം ഏതാണോ ആ ടൈം ഫ്രെയിമിൽ ഈ 4 ഘടകങ്ങളോട് ചേർന്നാണ് കാൻഡിൽസ്റ്റിക്കിന്റെ രൂപം. കാൻഡിൽസ്റ്റിക്ക് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എങ്ങോട്ട് ചലിക്കുന്നു, അതിനുശേഷം എവിടെ ക്ലോസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ആ കാൻഡിൽ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്തു, ആ ഓപ്പണിന് ശേഷം താഴോട്ട് പോയി മുകളിൽ പോയി ക്ലോസ് ചെയ്ത് ആ ഓപ്പൺ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് ബുള്ളിഷ് കാൻഡിലും, ആ ഓപ്പൺ ചെയ്തിടത്ത് നിന്ന് താഴെ വന്നു അല്ലെ മുകളിൽ പോയി അതിന് ശേഷം താഴെ വന്നു ആ ഓപ്പൺ താഴെ ക്ലോസ് ആകുമ്പോൾ അത് ബെയറിഷ് കാൻഡിലുമായി മാറും. ആ കാൻഡിലിനെ എവിടെ ഓപ്പൺ ചെയ്തു എവിടെ ക്ലോസ് ചെയ്തു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ കാൻഡിലിന്റെ രൂപം ഇരിക്കുന്നത്. കാൻഡിലിന്റെ രൂപത്തിൽ പ്രത്യേകത എന്താ, കാൻഡിലിന്റെ ഒരു റിയൽ ബോഡി ഉണ്ടാവും, അതുപോലെ തന്നെ അപ്പർ ആൻഡ് ലോവർ ഷാഡോസ് അല്ലെങ്കിൽ ടെയിൽസ്, വിങ്സ് എന്നൊക്കെ പറയും നമ്മള്. കാൻഡിൽസിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ റിയൽ ബോഡിയാണ്, അതായത് ഓപ്പൺ ടു ക്ലോസിനിടയിലുള്ള റിയൽ ബോഡിയാണ് റിയൽ ബോഡി എന്ന് നമ്മൾ പറയാം. ഇടയിൽ പ്രൈസ് ചില സമയത്ത് ചിലപ്പോൾ ലോയിലേക്ക് പോയിട്ടുണ്ടാവും, ഓപ്പൺ ചെയ്ത ശേഷം ലോയിലേക്ക് പോയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ തിരിച്ച് ഹൈ പോയതിനു ശേഷം കുറച്ച് തിരിച്ച് വന്ന് പ്രൈസ് റിജക്ഷൻ ഉണ്ടായതിനു ശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ അതിന്റെ ഷാഡോ എന്ന് പറയും, നമ്മള് റിയൽ ബോഡിക്ക് മുകളിലുള്ളത് ഷാഡോ,
അല്ലെ വിങ്സ് ടെയിൽസ് എന്നൊക്കെ പറയുന്നത്. അതിനെ കുറിച്ച് പഠിച്ചു വരുമ്പോ ഈ ബോഡിയുടെ ഷേപ്പ് നിർണായകമാണ്, അതുപോലെ തന്നെ വിങ്സിന്റെ ഈ ടെയിൽസിന്റെ രൂപം, അതുപോലെ തന്നെ അതിന്റെ നീളം, അതെല്ലാം നമ്മുടെ തുടർന്നുള്ള പാറ്റേൺസ് നമുക്ക് നിർണായകമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സ്പോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പിന്നീട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്യാൻഡിലിന്റെ കളറാണ് ക്യാൻഡിലിന്റെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് എവിടെ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ഓപ്പണിന് താഴെ വന്ന് മുകളിലോട്ടോ താഴോട്ടോ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാൻഡിൽ എന്താണ്, നെഗറ്റീവ് ക്യാൻഡിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തതിന് മുകളിലാണ് ക്ലോസ് വരുന്നതെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ബുള്ളിഷാണ്. നോട്ടീസും മറ്റു കാര്യങ്ങളും ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവർത്തുള്ള കമ്പനികളിലെയൊക്കെ സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നമുക്ക് പലതും ലഭിക്കുന്നതാണ്. ആ രീതി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് അവരുപയോഗിക്കുന്ന ഇന്റർനാഷണലി അവരുപയോഗിക്കുന്നത് വൈറ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലായിട്ടും ബ്ലാക്ക് ക്യാൻഡിൽ നെഗറ്റീവ് ക്യാൻഡിലായിട്ടും അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ക്യാൻഡിലിന്റെ കളർ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. യൂണിവേഴ്സലി ഉപയോഗിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, അതുപോലെ റെഡ്, ബ്ലൂ ആൻഡ് റെഡ്, ഗ്രീൻ ആൻഡ് റെഡ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടെർമിനലുകളിലും ഇന്ത്യൻ ചാർട്ടിംഗ് സൈറ്റുകളിലൊക്കെ കൂടുതലും ഗ്രീൻ ആൻഡ് റെഡ് ആണ് കാണിക്കാറ്. അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡ് കാണിക്കുന്ന സൈറ്റുകളുണ്ട്. ഇന്റർനാഷണലി നോക്കുമ്പോൾ മിക്കവാറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്യാൻഡിൽസ് നമ്മൾ ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിലും ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിലും അത് രണ്ട് നിറത്തിൽ കാണിച്ചാലും ഈ രണ്ട് ക്യാൻഡിലും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. റെഡ് ക്യാൻഡിലാണെങ്കിലും ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിലും ഒരു നെഗറ്റീവ് ക്യാൻഡിലാണെങ്കിലും ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന സെയിം സാധനങ്ങളാണ്. അതായത് സെയിം കമ്പണൻസ് ആണ്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് തന്നെയാണ്. ഈ നാല് ഘടകങ്ങൾ തന്നെയാണ് ഈ രണ്ട് ക്യാൻഡിലും കാണിക്കുന്നത്. അത് എവിടെ ഏതെല്ലാം രീതിയിൽ വരുന്നു, അത് ഓപ്പണിന് എബവ് വരുന്നോ ഓപ്പണിന് ബിലോ വരുന്നോ എന്നനുസരിച്ചാണ് നമ്മൾ ക്യാൻഡിൽ രൂപം മാറുന്നത്. സെയിം കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ് രൂപപ്പെടുക. അതുപോലെ ഈ ക്യാൻഡിൽസിന്റെ ലെങ്ത്, രൂപം പലതരത്തിൽ രൂപപ്പെടാം, രൂപത്തിൽ പല വ്യത്യാസങ്ങൾ വരാം. വളരെ അതുപോലെ ഓപ്പണും ലോയും സംഭവിക്കുന്നതോടെ ഒരേപോലെ തന്നെ സംഭവിച്ച ഓപ്പൺ ചെയ്ത റേറ്റിൽ നിന്ന് മുകളിലോട്ട് പോയി അതിനുശേഷം താഴോട്ട് വന്ന് വീണ്ടും ഓപ്പൺ ചെയ്ത സെയിം റേറ്റിൽ തന്നെ ക്ലോസ് ചെയ്യുക. അത്തരം ക്യാൻഡിൽസ് ഡോജി ആയിട്ട് മാറും. ക്യാൻഡിൽസിന്റെ രൂപം എന്ന് പറയുന്ന വേരിയേഷൻസ് ഉണ്ട്. ക്യാൻഡിൽസ് ഓപ്പൺ ചെയ്തു അവിടുന്ന് ഹൈ പോയി തിരിച്ചു വന്ന് അവിടെ തന്നെ ക്ലോസ് ചെയ്യുക. അപ്പൊ ഡ്രാഗോണിഫൈ ഡോജി ആയി. ഒരുപാട് ക്യാൻഡിൽസിന്റെ രൂപം മാറുന്ന വെച്ച് ക്യാൻഡിൽസിന്റെ പേരുകളും മാറും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട, നമ്മൾ അതിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അത് നെഗറ്റീവാണോ നെഗറ്റിവിറ്റി ആണോ കാണിക്കുന്നത്, ബുള്ളിഷ്നെസ് ആണോ കാണിക്കുന്നത് എന്നൊക്കെയുള്ള അതിന്റെ വേരിയേഷൻസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഹീൽ ബോഡിയേക്കാൾ കൂടുതലായിട്ട് അപ്പർ ഷാഡോ വലുതാകുക, അതുപോലെ ഡൗൺ ഷാഡോ വലുതാകുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിന് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ക്യാൻഡിൽസിന്റെ വേരിയേഷൻസ് അനുസരിച്ച് അതിന്റെ രൂപത്തിനനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ ബേസിക്കലി ക്യാൻഡിൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ക്യാൻഡിൽസ് ഇങ്ങനെയാണ് ഉണ്ടാകുക, അതിന്റെ രൂപം ഇതാണ്, അതിന്റെ കളേഴ്സ് ഇങ്ങനെയാണ്, അതിന്റെ കളർ വരുമ്പോ അതിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണെന്നുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്യാൻഡിലിന്റെ സെന്റിമെന്റ്സ് എന്താണ്, ഒരു ക്യാൻഡിൽ എങ്ങനെ റീഡ് ചെയ്യണം, അത് ചുവപ്പ് കാണിക്കുക അല്ലെങ്കിൽ പച്ച കാണിക്കുക, അത് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റിമെന്റ്സ് എന്താണ്, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് ലെക്ചറിംഗ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പം നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.